സംസ്ഥാന ചരിത്രത്തിലെ നിർണായക ഭൂനിയമ ഭേദഗതിയാണ് കേരള നിയമസഭ കഴിഞ്ഞ മാസം പാസാക്കിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജില്ലയിൽ ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. സാധാരണക്കാരൻ ജീവനോപാധിയായി കണ്ടെത്തിയിരിക്കുന്ന നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കും. വാണിജ്യാവശ്യത്തിന് നിർമ്മിച്ച കെട്ടിടത്തിന് ഫീസ് ഒടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ചെറുതോണിയിൽ പറഞ്ഞു. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്ത് നിയമം പാസാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി കെ രാജനും ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ ആസ്ഥാനത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 1960 1993 ഭൂപരിഷ്കരണ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് നിയമസഭ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം കേരളത്തിന്റെ ചരിത്രമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭൂപരിഷ്കരണ നിയമ ഭേദഗതി ചെയ്ത് നിയമം പാസാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി കെ രാജനും ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ ആസ്ഥാനത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലയോര ജനതയെ ആകമാനം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഈ ഘട്ടത്തിലെല്ലാം സർക്കാർ നടത്തിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട പൊതുവായ പ്രശ്നങ്ങളിൽ പരിഹാരം ആ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. എല്ലാവരും സഹകരിക്കുകയും ചെയ്തു. ജില്ലയിലുള്ള ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പരിഹാരത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കൈവശ ഭൂമിയും കൈവശത്തിൽ ഇല്ലാത്ത സർക്കാർ ഭൂമിയും പതിച്ചു നൽകുന്നതിന് വ്യത്യസ്തമായ പട്ടയ ഫോമുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു. അത് കാരണം നിലനിന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കും ആ ഘട്ടത്തിൽ പരിഹാരം കാണാൻ കഴിഞ്ഞു. ഇടുക്കിയെ അതിൻ്റെ എല്ലാ വികസന സാധ്യതകളും ഉപയോഗിച്ച് ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. എക്കാലവും ജില്ലയിലെ എല്ലാ വിഷയങ്ങളിലും സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്നും ഇടുക്കിയിലെ ജനങ്ങൾ LDF സർക്കാരിനൊപ്പമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുടിയേറ്റക്കാരെയും മലയോര ജനതയെയും LDF കൈവിടില്ല. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടിയേറ്റ ജനതയെ വിശ്വാസത്തിലെടുത്ത പ്രവർത്തനമാണ് സർക്കാർ നടത്തിയത്. 2016 മുതൽ 21 വരെ അധികാരത്തിൽ വന്ന സർക്കാർ സാധാരണക്കാരെ സഹായിച്ചു. പതിച്ചു കൊടുത്ത ഭൂമിക്ക് സർക്കാർ അനുമതിയോടെ നിർമ്മാണത്തിനും കൃഷിക്കും ഇളവ് നൽകി. ജനപ്രതിനിധികളും മറ്റ് നേതാക്കളുമായി ചർച്ച നടത്തിയാണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരുടെ നേതാക്കളും ഇടുക്കിക്കാരാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കിയെ വികസന സാധ്യതകൾ ഉപയോഗിച്ച് പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നും ഇതിനായി ജനപിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, KK രാജൻ, MM മണി MLA, വാഴൂർ സോമൻ MLA, KK ജയചന്ദ്രൻ, ES ബിജിമോൾ, ജോയിസ് ജോർജ്, S സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ചെറുതോണി.